ശ്രീ സുഭാഷ് ബാബു 24 മണിക്കൂറിനിടെ രണ്ട് അരും കൊലകൾക്കാണ് സംസ്ഥാനം വേദിയായ സാക്ഷ്യം വഹിച്ചത്, പാലക്കാട് ജില്ല സാക്ഷ്യം വഹിച്ചത്. ക്രമസമാധാനനില തകർന്നു. പോലീസ് തീവ്ര ഭീകര സംഘടനകൾക്ക് മുന്നിൽ നോക്കി നിൽക്കുന്നു, കാഴ്ചക്കാരായി നിൽക്കുന്നു എന്ന ആരോപണമാണ് ഉയരുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ സംഭവങ്ങളെ കാണുന്നത്? രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തെ സംബന്ധിച്ച് ആദ്യമല്ല, പക്ഷേ ഇങ്ങനെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ പകരം വീട്ടി കൊല നടത്തുന്നത് ആലപ്പുഴയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ പാലക്കാട്ട് കാണുകയാണ്. അതെ, പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവർക്ക് വലിയൊരു വെല്ലുവിളിയാണ്. അപ്പം നമുക്കറിയാം, ഇപ്പൊ SDPയും RSS എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ട ആളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത മനോഭാവത്തോടുകൂടി, അത് വർഗീയ ഛായയോടുകൂടിയുള്ള ശത്രുതയാകുന്ന അവസരത്തിൽ അവർ മൂർച്ച കൂടും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ആലപ്പുഴ ഒരു കൊലപാതകം കണ്ടു. അതിന് മറുകൊലപാതകം 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ പാലക്കാട്. അപ്പൊ അങ്ങനെ ഉണ്ടായതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത്, അപ്പൊ രണ്ട് സംഘടനകളും ഇനിയിപ്പോ ആര് കൊന്നാലും ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ കൊലപാതകത്തിന് അതേമാതിരി തന്നെ തിരിച്ച് ഒരു കൊലപാതകം അടിയന്തരമായിട്ട് തന്നെ ചെയ്യണം, അത് എത്രയും പെട്ടെന്ന് ചെയ്യണം. അതാണ് ആ സംഘടനയുടെ ചാതുര്യം, അല്ലെങ്കിൽ അതാണ് ഞങ്ങൾ നമുക്കുള്ള പ്രവർത്തകനുള്ള പ്രതിബദ്ധത എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ഇവിടെയൊക്കെയുള്ള ആളുകളോട് പറയുന്നുണ്ട് അങ്ങനെ ഇനിയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ, ആലപ്പുഴ അതുണ്ടായ സാഹചര്യത്തിൽ, ഇവിടെ ഇതേമാതിരി തന്നെ ആകസ്മികമായിട്ടൊരു കൊലപാതകം ഉണ്ട്. അതിന് മുമ്പ് പാലക്കാടൊരു കൊലപാതകം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ശേഷം ഇപ്പം അത് പാലക്കാട് ഇതിപ്പം ഇതേ രീതിയിലുള്ള സംഘടനകൾ ബന്ധപ്പെട്ട മൂന്നാമത്തെ കൊലപാതകമാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന അവസരത്തിൽ പോലീസിനെ സംബന്ധിച്ചുള്ള പോലീസിന് ഒരു പ്രധാനപ്പെട്ട ദൌത്യമുണ്ട്. കാരണം ഇതിൽ എന്ത് പ്രശ്നമുണ്ടായാലും ശരി, ഒരു ക്രമസമാധാന പ്രശ്നം, പ്രത്യേകിച്ച് രാഷ്ട്രീയമായോ വർഗീയമായിട്ടൊരു കൊലപാതകം നടന്നാൽ ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് പോലീസ് സംവിധാനത്തെയാണ്. അപ്പൊ പോലീസ് സംവിധാനം അതിനെ അതുകൊണ്ട് അതിന് അവരുടേതായ ഉത്തരവാദിത്വം നിറവേറ്റാൻ തീർച്ചയായിട്ടും ബാധ്യസ്ഥരാണ്. പോലീസ് സാധാരണ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ടായി, അത് തീർച്ചയായിട്ടും അതിനൊരു റിട്ടാലിയേഷൻ ഉണ്ടാവും, അതിനൊരു മറുകൊലയുണ്ടാകും എന്നുള്ളത് നമുക്കൊക്കെ സാധാരണ ഇവിടുത്തെ സാഹചര്യം നോക്കിയാൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പാലക്കാട് പോലീസ് സ്റ്റേഷന് ഏതാണ്ട് അര കിലോമീറ്റർ, ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഇന്ന് 24 മണിക്കൂറിനകം പകരം കൊലപാതകം നടന്നിരിക്കുന്നത്. അല്ല, കാരണമുണ്ട്. കാരണം പോലീസിന്റെ ആണല്ലോ ഉത്തരവാദിത്വം, അതാണ്ട് വേട്ടയാരുടെ അല്ല, ഈ സംഘടനയുടെ ഉത്തരവാദിത്വമല്ല, നാട്ടുകാരുടെ ഉത്തരവാദിത്വമല്ല. നാട്ടുകാർ പോലീസിനെ സഹായിക്കുക എന്നുള്ളതിനപ്പുറത്തൊക്കെ അവർക്ക് സ്വന്തമായി ഇതൊന്നും പ്രതിരോധിക്കാൻ കഴിയില്ല. അവർക്ക് വിവരങ്ങൾ നൽകുക എന്നുള്ളതും അതിന് പോലീസിന്റെ ഇടപെടലിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചോളം ഇങ്ങനൊരു കൊലപാതകം ഉണ്ടായി, അത് തീർച്ചയായിട്ടും ഒരു മറുകൊലപാതകം ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഊഹിക്കാവുന്ന. അത് വരുന്ന അവസരത്തിൽ എന്താണ് സാധാരണ മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു രാഷ്ട്രീയ കൊലപാതകമോ അതേമാതിരി തന്നെ അതിനൊരു റിട്ടാലിയേഷൻ ഉണ്ടാകുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പൊ ഇതേമാതിരി സംഘടനകളുടെ പ്രശ്നമൊക്കെ വരികയാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതിന് നമ്മൾ എത്രയും പെട്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥമാർ, പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരെ ഒരു പ്രിവെന്റീവ് അറസ്റ്റ് നടത്തും. ഏത് കക്ഷിയായാലും ശരി, രണ്ട് കക്ഷിയിലുള്ള ആളുകളായാലും ശരി, അത് കാരണം അതെന്തിനാണ്, ഒരു പ്രിവെന്റീവ് മെഷറാണ്. അപ്പൊ അങ്ങനെ ചെയ്തതിന് ശേഷം അവര് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരുന്നതിന് ശേഷം അവരുടെ പേരിൽ ഇതേമാതിരി വീണ്ടും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഈ ക്രിമിനൽസ്, രണ്ട് രീതിയിലുള്ള ക്രിമിനൽ സംഘത്തിന്റെ ലിസ്റ്റ് പോലീസിന്റെ കയ്യിലുണ്ട്, യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിൽ കുറെ ആളുകളെ തെരഞ്ഞുപിടിച്ചാലും മതി, തെരഞ്ഞുപിടിച്ചതിന് ശേഷം ഒരു 10-20 ആളുകളെ വീതം അവർ കസ്റ്റഡിയിൽ വെക്കുക, വെച്ചതിന് ശേഷം അവരുടെ പേരിൽ നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അതിന്റെ പിന്നാലെ പോകും. അപ്പൊ തൽക്കാലം എന്ത് ചെയ്യുന്നറിയോ, ഈ 24 മണിക്കൂറും ഉണ്ട് അല്ലെ, 42 മണിക്കൂർ മറുകൊല ചെയ്യണം എന്നുള്ളത് ആ കുറച്ചങ്ങോട്ട് നീണ്ടുപോകും. നീണ്ടുപോകുമ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പം ഇതേമാതിരിയുള്ള ഈ വൈരാഗ്യ ബുദ്ധിയോടുകൂടുള്ള മറുകൊലയ്ക്കുള്ള സാഹചര്യം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വന്നേക്കാൽ, ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചു എന്ന് വന്നേക്കാം. അപ്പൊ പോലീസിന് പ്രധാനമായിട്ട് പോലീസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചെയ്യേണ്ടത്, പോലീസിന് ഒരു രഹസ്യവിവര സമ്പാദനം നടത്തണം, അത് നാട്ടുകാർ കൊടുക്കാം. കൊടുത്തതിന് ശേഷം പോലീസ് എന്ത് ചെയ്യുന്നവരെ, അവരിൽ നിന്ന് ആരൊക്കെയാണെന്ന് അത് തിരിച്ചറിയാൻ പോലീസിന്റെ ശ്രമം നടത്തണം. തിരിച്ചറിഞ്ഞ ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണം. പിന്തിരിക്കാൻ ശ്രമിച്ചിട്ടും അവരുടെ അന്വേഷണത്തിൽ വീണ്ടും അവർ ചെയ്യാൻ, അല്ലെ, സംഘടന ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചിട്ട് അവരെ സംബന്ധിച്ച് ഉപദേശിക്കുകയും അതിനുശേഷം താക്കീത് ചെയ്യുകയും ചെയ്യുക.
എന്നിട്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്തിട്ട് കുറ്റകൃത്യം ഉണ്ടാകാതെ തടഞ്ഞിരിക്കണം. അതാണ് പോലീസിന്റെ നിയമം. അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പോലീസ് ഇപ്പോ ഇതേമാതിരി ഒരു പ്രസ്ഥാനത്ത് വരുന്നത്.